ഹലോ മച്ചമാരെ, എസ് ഡി മൗസിലേക്ക് സ്വാഗതം. അതെ, ഡി ഗ്രേഡേഴ്സിന്റെ തലമണ്ട അടിച്ചു പൊളിച്ച സിനിമ അതാണ് ഭീഷ്മപർവം. കൃത്യമായി ഒരു വർഷം തികയുന്നു ഭീഷ്മപർവം ഇറങ്ങിയിട്ട്. മലയാളത്തിലെ എണ്ണം തികഞ്ഞ സിനിമ, അതെ, ഒരു 100 കോടി തിയേറ്ററിൽ നിന്ന് മാത്രമായി നേടിയ സിനിമ അതാണ് ഭീഷ്മപർവം. അതായത് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ റിലീസ് ചെയ്യുന്ന സിനിമ. വലിയ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും അതിനെ ആദ്യം ഒ ടി ടിയിലേക്ക് കൊണ്ടുപോകാനും പിന്നീട് ഈ സിനിമ തിയേറ്ററിലേക്ക് വരികയും സിനിമ ഇറങ്ങിയ സമയം അല്ലെങ്കിൽ അന്നത്തെ തലേദിവസം നമ്മൾ നോക്കുമ്പോൾ ബുക്കിംഗ് കുറവ്. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റ് കിട്ടാനില്ല. ഏകദേശം 1 മാസത്തോളം കേരളത്തിൽ അങ്ങനെ തന്നെ, കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് എവിടെയൊക്കെ ഇറങ്ങി അവിടെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിന് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഡി ഗ്രേഡേഴ്സിൻ്റെ വക തായം കളികൾ ഒരുപാടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, ഇതിനകത്തിൽ പറഞ്ഞിരുന്നത് വെറും 150 ഫാൻ ഷോ ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളുടെ ഒരു സിനിമ പൊളിച്ചടുക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഡി ഗ്രേഡേഴ്സിനെ എടുത്ത് ഉടുത്തു എന്ന് തന്നെ പറയാം. എടുത്തുടുത്തു ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ വന്നത്. ആദ്യ ദിവസം സിനിമ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ റെക്കോർഡിട്ടു. 2 ദിവസം കഴിയുമ്പോൾ 3-ാമത്തെ ആദ്യത്തെ ശനിയാഴ്ച സിനിമ നേടിയ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാണ്. മലയാളം കണ്ടിട്ടില്ല അമ്മാതിരി ഒരു കളക്ഷൻ. അങ്ങനെ ഇറങ്ങിയ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് ആവേശമായി പോയി ആ ഒരു സിനിമ. ഒരു പക്ഷേ മമ്മൂട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഒരാളും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഒരിക്കലും അങ്ങനെ ഒരു സിനിമ ആകുമെന്ന് പോലും കരുതിയില്ല. സിനിമ കഥയൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് പറയാം, പക്ഷേ അതൊരു വേറെ തലത്തിലുള്ള മേക്കിംഗ്, കണ്ടാലും കണ്ടാലും മതിവരാത്ത തലത്തിലുള്ള സിനിമകളുടെ പട്ടികയിലേക്ക് കയറിയ സിനിമ. അത് തന്നെയായിരുന്നു ഭീഷ്മപർവം. അതിനകത്തിൽ ഒന്നും പറയാനില്ല, എല്ലാം കൊണ്ടും സിനിമ ഒരു നമ്പർ 1 സിനിമ. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക്, ഒരു 5-6 വർഷങ്ങൾക്ക് ഇറങ്ങിയ മികച്ച സിനിമ എന്ന് തന്നെ പറയാവുന്ന ലെവലിൽ കൊണ്ടുപോയി. BGM ആണെങ്കിലും അഭിനയമാണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും എന്തിന് ഓരോ മൂമെന്റ്, അതിനകത്തിൽ ഓരോ കാറ്റഗറിയും അത്രത്തോളം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അത്രത്തോളം ഭംഗിയായിട്ട് എത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. ബിലാൽ എന്ന സിനിമ ചെയ്യാനിരുന്നപ്പോൾ കൊറോണ വന്നതുകൊണ്ട് ആ സമയത്ത് ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്തേക്കാം. എറണാകുളം പരിസരങ്ങളിൽ ചുറ്റിപ്പറ്റിയുള്ള ഒരു കുഞ്ഞൻ സിനിമ എന്ന പേരിൽ വന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ ബിലാലിൻ്റെ ഒരു 100 ഇരട്ടി രീതിയിലാണ് ഈ സിനിമ ഇറങ്ങിയത്. ആളുകളുടെ കണ്ണ് തള്ളിപ്പോയി ഈ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ബിലാൽ വരാനിരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ ഒരു ചിന്താഗതിയും ആളുകൾ പ്രതീക്ഷിക്കുന്നതും. എന്താണേലും ഒരു വർഷം തികയാണ് മലയാളത്തിലെ ഒരു റിയൽ ടൈം 100 കോടി, അതായത് വിത്ത് ട്രാക്കിങ്ങും കാര്യങ്ങളിലൂടെയൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന കഴിഞ്ഞ ഒരു 100 കോടി സിനിമ തിയേറ്ററുകളിൽ നിന്ന്. അവിടെയും 100 കോടിയിലിട്ടും ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡേഴ്സ് തായം കളിക്കുമ്പോൾ ആ ഏരിയയിലൊന്നും ആരും മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്നു. പക്ഷേ മലയാളത്തിലെ ഒരു 100 കോടി സിനിമയായി ഈ സിനിമയെ മാറി. അങ്ങനെ ഒരു വർഷം തികയാണ്. അതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് പങ്കുവെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഗംഭീരമാക്കണം. ഇത് ഭീഷ്മപർവത്തിൻ്റെ 1-ാം ആണ്ട് തികയുന്ന, 1 വർഷം തികയുന്ന ഒരു വിജയവേളയാണ്. ഒപ്പം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ബ്രോസ്.